സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മാറ്റിവെക്കൂല, നിങ്ങളാരും മാറ്റിവെക്കൂല. പക്ഷേ നിയന്ത്രണം വേണമുമ്മ. വീട്ടിൽ തീവയുണ്ടെങ്കിലും അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ലെങ്കിൽ ഉമ്മ നിനക്ക് നിയന്ത്രിക്കാ, നിന്റെ കയ്യിൽ അതിന്റെ റിമോട്ട് വേണമുമ്മ. നിന്റെ മക്കൾക്ക് തോന്നുന്ന പോലെ രസിക്കാൻ സുഖിക്കാൻ അതങ്ങ് തുറന്നു കൊടുക്കല്ല പെണ്ണേ. അതൊരുപാട് അപകടങ്ങൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മായെന്നുള്ള ഉത്തരവാദിത്വം പാലിക്കുമ്പോ പുരുഷന്മാര് കുറവാണ്, ഉപ്പമാര് കുറവാണ് നാട്ടിലുള്ളത്. അവരെല്ലാവരും വിദേശത്താ, അല്ലെങ്കിൽ സ്വയം ജോലിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാ. കുറച്ച് സമയം മാത്രമാണ് വീട്ടിലുള്ളത്. എന്നോട് പോലും ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞതാ, മക്കള് വീട്ടിന്റെ കത്ത് കിടന്ന് ബഹളം വെച്ചപ്പോ ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം എഴുതിക്കൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് ഞാനൊന്ന് ദേഷ്യപ്പെട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞതാ, ഒരു ദിവസത്തിന്റെ 2 മണിക്കൂർ വീട്ടിൽ നിന്നപ്പോ നിങ്ങളിങ്ങനെയാണെങ്കിൽ ഒരാഴ്ച നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കളുടെ ബഹളം നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴോ കണ്ണു നിറഞ്ഞു പോയത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഉമ്മാ നീ ഭാഗ്യവതിയാണ്. ലോകത്ത് മക്കൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിന്റെ കാഴ്ചയിലാണെന്നാണ് അല്ലാന്ത റസൂല് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാ പെണ്ണെ ഇത്രത്തോളം സ്ഥാനം നിനക്ക് തന്നില്ലേ? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മ. അങ്ങനെ സ്ഥാനം തന്ന ഉമ്മ, അങ്ങനെ പദവി തന്ന ഉമ്മ, ആ ഉത്തരവാദിത്വം കൂടി നീ പാലിക്കണം കേട്ടോ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. അറിവും അദബുമെല്ലാം അങ്ങനെ വേണം. 3ാം ക്ലാസ് ആകുമ്പോ മോളെ മദ്രസ നിർത്തി. കാരണം എന്താ? മോള് ഓതി തികഞ്ഞു എന്നവരെ. 4ാം ക്ലാസ് ആകുമ്പോ മോന്റെ മദ്രസ നിർത്തി. കാരണം എന്താ? 6:30 ആവുമ്പോ സ്കൂളിൽ പോകാനുള്ള ബസ് വരും. തിരിച്ചവൻ വരുമ്പോ 5:30 ആവും. പിന്നെ അവന് ക്ലാസ്സില്ല. ഇതിനിടയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മമാർ ഒരു സംഭവം കൂടി നടത്താറുണ്ട്. നീ നിന്റെ മോൻ മദ്രസയിൽ പോകുന്നില്ലേ, അവന് പള്ളിയിൽ നിന്ന് മൊയ്ലാരുട്ടി ഒന്ന് ട്യൂഷൻ ഉള്ളു. ട്യൂഷൻ നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, മദ്രസയിൽ പഠിപ്പിക്കുന്ന അതേ പൊരുത്തവും. അത് മുൻഗാമികൾ കാണിച്ചെന്ന മാതൃകയാണ്. ആരെങ്കിലും സംഘടന വളർത്താൻ വേണ്ടിയോ ഏതെങ്കിലും നാടിൽ എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല മദ്രസ എന്ന് പറയുന്നത്. മുൻഗാമികൾ കാണിച്ച അതേ ശൈലിയാണ്. ഫാത്തിഹ ഓതി തുടങ്ങുക, സ്വലാത്തിൽ പിരിച്ചുവിടുക, അതിനിടയിൽ കുറച്ച് സമയം മക്കളുമായി പാട്ടുപാടി രസങ്ങൾ പറഞ്ഞു പങ്കുവെക്കുക, അതിനുശേഷം അവർക്ക് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുക, പിന്നെ ഖുർആനിലേക്ക് എത്തുക, പിന്നെ നിസ്കാരത്തിലേക്ക്. അതൊരു ചൈതന്യമാണ്. അതങ്ങനെ തന്നെ പഠിച്ചെങ്കിലേ അതിന്റെ പൊരുത്തവും ഗുരുത്വവും മനസ്സിലുണ്ടാവുള്ളൂ. അതല്ലാതെ എന്റെ മോനിപ്പോ അവിടെ നിന്നും പോയി പഠിക്കാൻ സമയമില്ല. ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന, ഹസ്ബൻഡ് എന്ന് പറയില്ല, പണം കൂടിയത് കൊണ്ട് ബെൻഡ് മാറിയപ്പോ എന്റെ ഹസ് കൊണ്ടുവന്ന ഇത്രയും നീളമുള്ള അലിഫുള്ള ഒരു അറബി ബുക്കുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. അത് ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് മോന് പഠിപ്പിച്ചു കൊടുക്കല അല്ലേ. ബാലയുടെ മുളുമുളയുടെ നോന് ഇങ്ങനെ ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഈ പഠിത്തത്തിലൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. എത്ര വലിയ താത്ത പഠിപ്പിച്ചാലും ശരി, എത്ര വലിയ വാപ്പ പഠിപ്പിച്ചാലും ശരി, മദ്രസയിൽ വന്നിരുന്ന് പഠിച്ച് ഇച്ചിരി രസവും തമാശയൊക്കെ ആണെങ്കിലും അവർ നടന്ന് അടികൂടി ബഹളം വെച്ചൊക്കെ ആയിട്ട് വരട്ടെ. പക്ഷേ മദ്രസയുടെ ആ ഒരു ചൈതന്യം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം. അതിന്റെ ഉത്തരവാദിത്വം വാപ്പാക്കാണെങ്കിലും ചോദിക്കുന്നത് പെണ്ണേ നിന്നോടാ. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. അവരവരുടെ ഭരണത്തെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുന്നതാണ്. പിന്നെ നിന്റെ ഭർത്താവിന്റെ വീട്, നിന്റെ ഭർത്താവിന്റെ മക്കള്, അവരെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കുന്നതാ. അവരെ എന്താ നീ പഠിപ്പിച്ചു കൊടുക്കരുത്? നീ സംസാരിക്കുന്ന കേട്ടിട്ടാണ് അവര് വളരുന്നത്. നീ കാണിക്കുന്ന സ്വഭാവം കണ്ടിട്ടാണ് അവര് വളരുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് വീടിന്റെ മതിലിന്റെ ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് അയൽവാസിയോട് നുണ പറയുന്ന ഉമ്മ,
ആ കുഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോളെ കട്ടിൽ കിടത്തിയിട്ട് ആ മെത്തയിൽ കിടന്നുകൊണ്ട് അയൽവാസിയോട് മൊബൈലിലൂടെ നുണ പറയുന്ന ഇത്താ നിന്റെ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, 4 വയസ്സുള്ള മക്കളെയും കൊണ്ട് സിനിമ കാണാൻ നിങ്ങൾ പോയിട്ടില്ലേ? ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർക്ക് രസമാണ് സിനിമ കാണാൻ പോകാം എന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊന്ന് പോയിരിക്കാന്ന് പറഞ്ഞ രസമാണ്.